കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. കുട്ടികളുടെ പഠന സ്വഭാവ പെരുമാറ്റ ഭാഷാ പ്രയോഗങ്ങളിൽ കാണുന്ന വളരെ മോശമായ അവസ്ഥയെക്കുറിച്ചാണ് രക്ഷിതാക്കൾ കൂടുതലായും വിളിച്ചു ചോദിക്കുന്നത്. ഇതിൽപ്പെട്ട ഒന്നാണ് കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോവുക എന്നത്. പഠനത്തിൽ പിന്നോക്കമായിട്ടുള്ള കുട്ടികളെല്ലാം തന്നെ പഠന വൈകല്യമുള്ള കുട്ടികളാണെന്ന് പറയാൻ വയ്യ. കാരണം കഴിഞ്ഞുപോയ ക്ലാസ്സുകളിലെല്ലാം തന്നെ മുൻ ക്ലാസ്സുകളിലെല്ലാം തന്നെ വളരെ നല്ല മാർക്ക് മേടിച്ച കുട്ടികൾ പെട്ടെന്ന് പഠനത്തിൽ പിന്നോക്കം പോയതായി കാണാം. അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ രക്ഷിതാക്കളും അധ്യാപകരും അന്വേഷിച്ച് കണ്ടെത്തി അക്കാര്യത്തിലുള്ള ഇടപെടലുകൾ നടത്തേണ്ടതാണ്. ഇത്തരം കുട്ടികൾക്ക് പല കാരണങ്ങളുണ്ടാവാം. ഒരു പക്ഷേ വീട്ടിൽ വ്യക്തമായ ഒരു ചിട്ടയില്ലാത്തത് കൊണ്ടാവാം. കുട്ടിക്ക് ലഭിക്കേണ്ട പരിഗണന ചിലപ്പോൾ വീട്ടിൽ നിന്ന് ലഭിക്കുന്നില്ലെന്ന കുട്ടിയുടെ തോന്നലാവാം. ചില കുട്ടികൾ പ്രത്യേക കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുന്നത് കൊണ്ടാവാം. ചിലർക്ക് മനസ്സിനെ വ്രണപ്പെടുത്തുന്ന ചില അനുഭവങ്ങളുണ്ടാവാം. മറ്റു ചിലർ സോഷ്യൽ മീഡിയയുടെ മായികാ വലയത്തിൽ അടിമപ്പെട്ടു പോയവരാവാം. അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും യുക്തമായ ഇടപെടലുകൾ ആവശ്യമാണെന്ന് പറയുന്നത്. മറ്റൊന്ന് കുട്ടിയുടെ സ്വഭാവവും പെരുമാറ്റവുമാണ്. ഒരു കുട്ടിയുടെ സ്വഭാവം രൂപീകൃതമാവുന്നത് അവൻ ജീവിച്ചു വളരുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ്. ലോകപ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എനിക്കൊരു കുഞ്ഞിനെ തരൂ, അവനെ പണ്ഡിതനായോ പുരോഹിതനായോ തീവ്രവാദിയായോ ഡ്രഗ് അഡിക്റ്റായോ പിടിച്ചുപറിക്കാരനായോ കള്ളനായോ ഞാൻ മാറ്റിത്തരാമെന്ന്. രാജ്യദ്രോഹിയായ തീവ്രവാദിയും സാമൂഹിക ദ്രോഹിയായ പിടിച്ചുപറിക്കാരനും നൈമിഷികമായ സുഖാനുഭൂതിക്ക് വേണ്ടി ജീവിതം തുലയ്ക്കുന്ന മയക്കുമരുന്നിനടിമയും സാഹചര്യങ്ങളുടെ സന്തതികളാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ഒരു യുവാവ് തീവ്രവാദിയായപ്പോൾ നൊന്തു പ്രസവിച്ച മാതാവിന് തൻ്റെ മകൻ്റെ മയ്യത്ത് പോലും കാണേണ്ട എന്ന് പറയേണ്ടി വന്ന ഒരു ദുരവസ്ഥ നമുക്കറിയാം. അടുത്തത് കുട്ടികളുടെ മോശമായ ഭാഷാ പ്രയോഗങ്ങളാണ്. കൊച്ചുകുട്ടികളുടെ വായിൽ നിന്ന് വലിയ വലിയ തെറിവാക്കുകൾ കേട്ട് നമ്മൾ ഞെട്ടിപ്പോകാറുണ്ട്. മാതാവിൻ്റെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന മുത്തുകളാണ് ഒരു കുട്ടിയുടെ മാതൃഭാഷ. അങ്ങനെയാണ് മലപ്പുറത്തുകാരി പ്രസവിച്ച കുട്ടി മലപ്പുറം ഭാഷ സംസാരിക്കുന്നതും തൃശ്ശൂർക്കാരി പ്രസവിച്ച കുഞ്ഞ് തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്നതും. ചില പ്രകോപനപരമായ സാഹചര്യങ്ങളിൽ വീട്ടിലുള്ള മാതാപിതാക്കൾ മറ്റു മുതിർന്നവർ പരസ്പരം തെറിവിളിക്കുന്നതായി കാണാം. ഇത് കണ്ടും കേട്ടും വളരുന്ന കുട്ടി അത്തരം ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതിൽ തെല്ലും സംശയിക്കാനില്ല. കുട്ടികളോട് നമ്മൾ കളവ് പറയരുതെന്ന് പറയാറുണ്ട്. എന്നിട്ട് വളരെ ഈസിയായി അവരുടെ മുമ്പിൽ വെച്ച്
നമ്മൾ കളവ് പറയുകയും ഒരുപക്ഷേ നമ്മുടെ കളവിനു വേണ്ടി അവരോട് കൂട്ടു നിൽക്കാൻ പറയുകയും ചെയ്യുന്ന പ്രവണത വരെ മിക്ക വീടുകളിലും കണ്ടുവരുന്നു. അച്ഛൻ മക്കളുടെ മുമ്പിൽ വെച്ച് അമ്മയോട് പറയുകയാണ്, ഇന്നയാൾ വിളിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണമെന്ന്. ഇതും ഒരു കളവാണ്. രാവിലെ 5:30 മണിക്ക് കുട്ടിയെ വിളിച്ചുണർത്തുന്ന രക്ഷിതാവ് കുട്ടിയോട് പറയുന്നത് ഇങ്ങനെയാണ്, മണി 6 കഴിഞ്ഞു, നീ എണീറ്റേ എന്നാണ്. ഇത്തരം വീടുകളിൽ ഒരു ദിവസത്തിൻ്റെ ആരംഭം തന്നെ കുറിക്കുന്നത് ഒരു കളവ് കൊണ്ടാണ്. ഇത്തരത്തിലുള്ള നമ്മളാണ് കളവ് പറഞ്ഞതിനെ കുട്ടിയെ തല്ലുന്നത്. ഇനി പറയൂ, നമ്മളാണോ നന്നാവേണ്ടത്, കുട്ടിയോ? നമ്മുടെ ജീവിതത്തിലെ നന്മയും സൂക്ഷ്മതയും നമ്മോടൊപ്പം വളരുന്ന നമ്മുടെ മക്കളിലുണ്ടാകും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിനാണ്. കാരണം ഞാനും ഒരു രക്ഷിതാവാണ്. നമുക്ക് ചിന്തിക്കാനും സ്വയം ഒരു തിരിച്ചറിവ് ലഭിക്കാനും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ.